ഫാന്റസിയാസുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്റെ കഥന്റെ പേരെന്താ പറഞ്ഞാല് കൊറോണ കാലത്തെ ബിസിനസ് എന്നാണ് എന്റെ കഥന്റെ പേര്. അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാ പറഞ്ഞാല് രാജീവും സോനിയാണ് നമ്മളെ ക്യാരക്ടേഴ്സ്. തുടങ്ങാം. അപ്പം രാജീവും സോനിയും ഒരു പാവം ദമ്പതികളാണ്. അപ്പോൾ രാജീവിന് മാസം കിട്ടുന്ന വരുമാനം ഒന്നിന് തികയാറൊന്നുമില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൊറോണ എന്ന മഹാമാരി വരുന്നത്. കൊറോണ വന്നതോടുകൂടി നമ്മളെ രാജീവിന് വർക്ക് അറ്റ് ഹോമായി കിട്ടുന്ന വരുമാനം പകുതിയായി തുടങ്ങി മാസം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ സോന വന്ന് രാജീവിനോട് പറയാണ്, എനിക്ക് കുറച്ച് മാസ്കും സാനിറ്റൈസറും ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് പറഞ്ഞു, നമ്മളെ പോലുള്ള പാവങ്ങളെ എങ്ങനെ മേടിക്കാനാ മാസ്കും സാനിറ്റൈസറും ഒക്കെ? ഒരു മാസ്കിന് 40 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു 10 മാസ്ക് വാങ്ങാണെങ്കിൽ തന്നെ എത്ര രൂപയാവും? അങ്ങനെ പറഞ്ഞപ്പോൾ സോന പറഞ്ഞു രാജീവിനോട്, ഇന്നലെ ഞാൻ പച്ചക്കറി മേടിക്കാൻ പോയപ്പോഴാണ് എന്നോട് കുറേ പേര് ചോദിച്ചത്, നീ എന്താ മാസ്ക് ഉപയോഗിക്കാതെ, നീ എന്താ സാനിറ്റൈസർ ഉപയോഗിക്കാത്തത്, നിനക്ക് സേഫ്റ്റിനെ കുറിച്ച് ഒരു ചിന്തയല്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ രാജീവ് പറഞ്ഞു, അത് ശരിയാണ്, എന്നോടും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാജീവ് മനസ്സിൽ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്ത് ചെയ്യാനാ, പൈസയും ഇല്ല, ഇങ്ങനെ ഇരിക്കാൻ പോകാനാണ്. നമ്മളെ സോന രാജീവിനോട് പറയുന്നത്, ചേട്ടാ നമ്മൾ നമ്മളെ ടൗണിൽ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കടയിൽ നിന്ന് മേടിച്ച ഓർമ്മ ഉണ്ടോ മരുന്ന്? അന്ന് നമ്മൾ സാധാരണ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടും നമുക്ക് കുറച്ച് പൈസയ്ക്ക് എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ രാജീവ് പറഞ്ഞു, ആ അത് ശരിയാ, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ രാജീവ് സോനോട് പറഞ്ഞു, എന്നാ ശരി ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാം, അവിടെ ഉണ്ടോ നോക്കിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ സോന പറഞ്ഞു, ആ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് പറഞ്ഞു, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ടൗണിലേക്ക് ഒരു 3 കിലോമീറ്റർ ഇല്ലേ, അപ്പോൾ നടന്നിട്ട് തന്നെ പോവാം. അങ്ങനെ രാജീവ് അവിടെ നിന്ന് നടന്ന് വെറും വെയിലത്താട്ടോ നടക്കുന്ന ഇങ്ങനെ ക്ഷീണിച്ചിട്ടുണ്ട്. നടന്ന് അവിടെ എത്തിയപ്പം രാജീവ് പറഞ്ഞു, ചേട്ടാ ഒരു 10 മാസ്ക് വേണമെന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, മോനെ ഒരു 100 മാസ്കിൻ്റെ കിച്ചണിൻ്റെ അത് തന്നാൽ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് പറയാണ്, വേണ്ട ചേട്ടാ 10 മാസ്ക് മതി, കാരണം ഒരു മാസ്കിന് 40-50 രൂപയാവില്ലേ, 4000 രൂപയ്ക്കാവില്ലേ 100 മാസ്കിനെന്ന് ചോദിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇല്ല മോനെ, ഒരു മാസ്കിന് 2 രൂപയാവുള്ളൂ എന്ന്. അപ്പോൾ രാജീവ് ചോദിച്ചു, എന്താ ചേട്ടാ ഇവിടുത്തെ മാസ്കിന് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അല്ല മോനെ, അതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഇവിടെ വിൽക്കുന്നത് 2 രൂപയ്ക്ക് തന്നെയാണ്, എനിക്ക് കിട്ടുന്നതും 2 രൂപയ്ക്ക് തന്നെയാണ്. ഇത് കൊറോണയ്ക്ക് മുമ്പ് എല്ലാവരും വിറ്റിരുന്നത് 2 രൂപയ്ക്കായിരുന്നു, പക്ഷേ കൊറോണ വന്നതുകൂടി എല്ലാവരും കൊറോണ എന്ന മഹാമാരിയെ മുതലെടുപ്പ് തുടങ്ങി. അങ്ങനെയാണ് 40-50 രൂപയ്ക്ക് ആയതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, ആണോ ചേട്ടൻ എന്നാൽ ഒരു 100 മാസത്തിൻ്റെ കിറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജീവ് പിന്നെയും പറയാനൊരു സാനിറ്റൈസും കൂടി വേണമായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ആ തരാലോ. അപ്പോൾ രാജീവ് പറഞ്ഞു, കുഞ്ഞി സാനിറ്റൈസർ മതി. ചേട്ടൻ പറഞ്ഞു, അല്ല വലുതിനുള്ള അത് തന്നാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം രാജീവ് പറഞ്ഞു, വേണ്ട അതിനും വിലയാവില്ലേ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഇല്ല അതിനൊരു 100 രൂപയ്ക്ക് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താ ഇവിടെ രണ്ടെണ്ണത്തിനും ഭയങ്കര ഒരു വില കുറവ് എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എൻ്റെ എന്താ പറയുക ഫാദറുള്ള സമയത്തുള്ളൊരു കടയാണിത്. അപ്പം അന്നേ എന്താ പറയുക എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചെന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സത്യസന്ധത, ദയ, ഇതൊക്കെ നമ്മൾ വിൽക്കുമ്പോഴാണെങ്കിലും എന്ത് കൊടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് അത് കാണിച്ചാലേ നമുക്കൊരു ആവശ്യം വരുമ്പോൾ മറ്റുള്ളവർ നമുക്ക് തിരിച്ച് ആ സത്യസന്ധതയും ദയയും കാണിക്കുള്ളൂ നമ്മളോടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചെയ്യുന്നത് ഒരു കച്ചവടയല്ല, നമ്മൾ ജനങ്ങൾക്ക് സേവനമാണ് ചെയ്യുന്നത്. കാരണം മരുന്ന് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനെയും പോലെയല്ല, നമ്മൾ അസുഖങ്ങൾ വരുമ്പോൾ നമുക്കത് എന്താ പറയുക അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കുന്നത്. അപ്പം അത് നമ്മളൊരു ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനമാണ്. അപ്പം നമുക്ക് ലാഭത്തിനെക്കാട്ടും വേണ്ടത് മറ്റുള്ളവരുടെ സന്തോഷമാണ് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ രാജീവിനോട് പറഞ്ഞപ്പോൾ രാജീവ് പറഞ്ഞു, ചേട്ടാ ചേട്ടനൊരു നല്ല മനുഷ്യനാണ്, ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് ചേട്ടൻ ഇങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭയങ്കര എന്താ പറയുക ഞങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നു, ഇപ്പോഴും നമ്മളെ ഭൂമിയിൽ ഇങ്ങനത്തെ നല്ല മനുഷ്യരുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പം രാജീവിന് നല്ല സന്തോഷമായി, ചേട്ടനും നല്ല സന്തോഷമായി. അങ്ങനെ രാജീവ് തിരിച്ച് വീട്ടിലേക്ക് പോയി മാസ്കും സാനിറ്റൈസറും ആയിട്ട്. അപ്പം നമ്മുടെ കഥ ഇവിടെ കഴിഞ്ഞു. അപ്പം എനിക്കിതിൽ നിന്ന് മനസ്സിലായി എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ
അതൊരു നമ്മളൊരു കടമയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ പറഞ്ഞാൽ. ഇപ്പൊ ഞാനാണെങ്കിൽ എൻ്റെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ അല്ലെ 2 രൂപ ഞാൻ എന്താ പറയുക സഹായിക്കാൻ കൊടുക്കും, ബാക്കി 8 രൂപ വെച്ചിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കും. നമ്മൾ എത്ര രൂപയുണ്ടോ അതിനൊരു മിനിമം ഒരു കാല് പങ്കെങ്കിലും നമ്മൾ മറ്റുള്ളവർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒന്നിനെയും എന്താ പറയുക മുതലെടുക്കരുത്. എന്തായിക്കോട്ടെ ഏതായിക്കോട്ടെ നമ്മൾ മുതലെടുക്കാൻ പാടില്ല. പിന്നെ സത്യസന്ധത, ദയ, ഇത് രണ്ടും നമ്മൾ ഉണ്ടെങ്കിലും ഒരു പൂർണ്ണമായും നല്ലൊരു മനുഷ്യനായി തീരും. അപ്പം ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം, എന്നാൽ എനിക്കൂടെ ഒന്ന് മനസ്സിലാവും. പിന്നെ അപ്പം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.